രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ പേട്ട പോലീസ് സ്റ്റേഷനിൽ ചില സംഭവങ്ങൾ നടന്നു. അവിടെ ഡിവൈഎഫ്ഐക്കാരും സി പി എംകാരും പോലീസും തമ്മിലാണ് അവിടെ ഉന്തും തള്ളും നടന്നത്. എന്തിനാണ് ഉന്തും തള്ളും നടന്നതെന്ന് അറിയാമോ? ഒരു ഡിവൈഎഫ്ഐ നേതാവിന് ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്തതിന് പോലീസുകാർ പിടിച്ചു നിർത്തി, എന്നിട്ട് പിഴ ചുമത്തി. ഇതാണ് ഡിവൈഎഫ്ഐക്കാരെയും സി പി എംകാരെയും പ്രകോപിപ്പിച്ചത്. പേട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ സി പി എംകാർ കുത്തിയിരിക്കുകയും റോഡ് തടയുകയും പോലീസുകാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒന്നും തള്ളും നടക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ ഇതിനെല്ലാം പിന്തുണയായിട്ട് സി പി എമ്മിന് ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. അവസാനം പോലീസുകാർ ആണ് കുഴപ്പക്കാർ, കുറ്റക്കാർ എന്ന് പോലീസ് കണ്ടെത്തുകയും ഈ പിഴ ഈടാക്കിയ അല്ലെങ്കിൽ പിഴ ചുമത്തിയ, ഹെൽമറ്റ് ധരിക്കാത്തതിന് പിഴ ചുമത്തിയ സി പി എംകാരന് എതിരെ പിഴ ചുമത്തിയ ഡിവൈഎഫ്ഐ നേതാവിന് പിഴ ചുമത്തിയ പോലീസുകാരായ രണ്ട് എസ് ഐമാരെ സസ്പെൻഡ് ചെയ്യുകയും മറ്റ് പോലീസുകാർക്ക് സ്ഥലം മാറ്റുകയൊക്കെ ചെയ്തു. പക്ഷേ അത് അന്നത്തെ കാര്യം. പക്ഷേ ഇന്ന് പോലീസ് അത് തിരുത്തിയിരിക്കുന്നു. കാരണം തുടക്കത്തിൽ തന്നെ പോലീസിൻ്റെ ഉള്ളിൽ അത് വലിയ അമർഷമുണ്ടാക്കിയിരുന്നു. കാരണം യാതൊരു തെറ്റും ചെയ്യാത്ത, സ്വന്തം കർത്തവ്യം നിർവഹിച്ച, ഡ്യൂട്ടി നിർവഹിച്ച പോലീസുകാരെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? അത് സി പി എംകാരനായതുകൊണ്ട് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ട് ഹെൽമറ്റ് ധരിക്കാതെ റോഡിലിറങ്ങാമെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ പോലീസുകാരുടെ ഇടയിൽ നിന്നും ഉയർന്നിരുന്നു, നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്നു തന്നെ അന്നൊരു പിന്നെ പോലീസിൻ്റെ ഒരു അന്വേഷണം തന്നെ അതിന് നടന്നു. അന്വേഷണം നടക്കുന്നതിന് മുമ്പാണ് ഈ സി പി എം നേതാവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇവരെയെല്ലാം സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ എന്തായാലും പോലീസ് ഒരു അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പോലീസുകാർക്ക് കുറ്റക്കാരല്ല എന്നതാണ്. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഈ പോലീസുകാർ കുറ്റക്കാരല്ല എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. കാരണം പോലീസുകാർ കർത്തവ്യമാണ് ചെയ്തതെന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. പക്ഷേ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് പോലീസുകാർ ഇവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഏതാ അന്നും പറഞ്ഞിരുന്നു, എന്തൊരു പോലീസാണ് ഇത് എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായാലും ഹെൽമറ്റ് ധരിക്കാത്തതിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐ നേതാവിന് പിഴ ചുമത്തിയ സംഭവത്തിൽ പോലീസുകാരെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കി. തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലെ രണ്ട് എ എസ് ഐമാർ ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥരെയും ഇതേ സ്റ്റേഷനിൽ തന്നെ നിയമിച്ചു. വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിൽ പിന്നാലെയാണ് നടപടി. സംഭവവുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തി. സി പി എം നേതാക്കൾ ആരോപിക്കുന്ന രീതിയിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായില്ല എന്നാണ് അന്വേഷണം. റിപ്പോർട്ടിൽ പറയുന്നത് സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ മൊഴിയിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥരെ വീണ്ടും പേട്ട സ്റ്റേഷനിലേക്ക് പുനർനിയമിച്ച് കമ്മീഷണർ ഉത്തരവിറക്കിയത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി എന്ന് സി പി എം ആരോപിച്ചു. ഇതിന് തെളിവായി പുതിയ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് അടിച്ചോടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 ഒരുവാതിൽക്കോട്ട റോഡിൽ എസ് ഐമാരായ അഭിലാഷ്, അസീം എന്നിവരുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടക്കുമ്പോൾ ബൈക്കിലെത്തിയ ഡിവൈഎഫ്ഐ നേതാവ് വി വിനീതിനെ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഹെൽമറ്റ് ധരിക്കാത്തതിന് പിഴ ആവശ്യപ്പെട്ടപ്പോൾ താൻ ഡിവൈഎഫ്ഐ ഭാരവാഹിയാണെന്നും അത്യാവശ്യമായി പുറത്തിറങ്ങിയപ്പോൾ ഹെൽമറ്റ് എടുക്കാൻ മറന്നതാണെന്നും പറഞ്ഞു. പിഴ അടയ്ക്കണമെന്നായി എസ് ഐമാർ. അതോടെ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പിന്നീട് എസ് ഐയെ തെറിവിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് ആരോപിച്ച് സി പി എം നേതാക്കളുമായി നിതിൻ വൈകിട്ട് 6:00 സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. 3 മണിക്കൂറിലേറെ നേരം പോലീസ് സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിരുന്നു ഇവരെല്ലാം, ഈ ഡിവൈഎഫ്ഐ സംഘവും സി പി എം സംഘവും. സംഭവത്തിന് പിന്നാലെ പേട്ട പോലീസ് സ്റ്റേഷനിലെ രണ്ട് എസ് ഐമാരെയും സി പി ഒ സ്ഥലം മാറ്റി. എസ് ഐയെ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കും സി പി ഐ എ ആർ ക്യാമ്പിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. എന്നാൽ ഇത് ശിക്ഷാ നടപടിയല്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് എസ് നാഗരാജു വ്യക്തമാക്കിയിരുന്നു.
സംഭവവുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തി. സി പി എം നേതാക്കൾ ആരോപിക്കുന്ന രീതിയിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സ്ഥലമുട്ടമുണ്ടാകുന്ന ദൃക്സാക്ഷികളുടെ മൊഴിയിലും ഇത് തന്നെ പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ഇവരെ പിന്നെ പോലീസുകാരുടെ നടപടി ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ റദ്ദാക്കിക്കൊണ്ട് ഈ പിന്നെ പോലീസ് കമ്മീഷണറിനെ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് മുമ്പ് പോലീസിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടുമ്പോൾ മുഖ്യമന്ത്രി പറയുമായിരുന്നു, അല്ലെങ്കിൽ സി പി എം നേതാക്കൾ പറയുമായിരുന്നു, പോലീസിൻ്റെ മനോവീര്യം കെടുത്തരുത്, നിങ്ങൾ ഇങ്ങനെ പോലീസിനെ കുറ്റം പറഞ്ഞും പോലീസിനെ പഴിച്ചും. പക്ഷേ ഞങ്ങൾ എന്ത് വേണോ ചെയ്യാം, ഞങ്ങൾ ഹെൽമറ്റ് ധരിക്കാതെ പുറത്തിറങ്ങും, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തള്ളിക്കയറും, ഞങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസിനെ ഉന്തിത്തള്ളി മറിച്ചിടും, ഞങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡ് തടയും, ഞങ്ങൾ എന്ത് അട്ടഹാസവും കാണിക്കും, എന്ത് വേലത്തരവും കാണിക്കും. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ പോലീസിനെ നിങ്ങൾ ഒന്നും പറയരുത്, അത് പിന്നെ മനോവീര്യം കെടുത്തും, ഞങ്ങൾക്ക് ചെയ്യാം. കാരണം പിന്നെ ഉടയനും പിന്നെ കിണ്ണമുടയ്ക്കാൻ ഉടയനും അധികാരമുണ്ടല്ലോ എന്ന ഗർവമാണ് ഉള്ളത്. കാരണം ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ പോലീസ്, ഞങ്ങളുടെ ഗവൺമെൻറ്, ഞങ്ങളെന്തും ചെയ്യും എന്ന തരത്തിലുള്ള നിലപാടാണ് DYFIയും സി പി എമ്മും എടുത്തത്. എന്തായാലും അതിന് ഒരു തിരിച്ചടിയായിരിക്കുന്നു ഇപ്പോൾ പോലീസ് ഈ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കുകയും അതേ പോസ്റ്റിൽ തന്നെ അവരെ തിരിച്ച് നിയമിക്കുകയും ചെയ്തപ്പോൾ DYFIക്കാരുടെ ഗർവ് ഒന്ന് അടങ്ങിയോ? ജില്ലാ സെക്രട്ടറിയും MLAയുമായ നേതാവ് ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നതാണ്. ഇപ്പോഴും പുതിയ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോയിൽ കനമ്പില്ല എന്നാണ് പോലീസും പറയുന്നത്. പക്ഷേ സി പി എം ജില്ലാ സെക്രട്ടറി അടങ്ങിയിരിക്കുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. കാരണം സി പി എമ്മിൻ്റെ സ്വഭാവം അനുസരിച്ചും സി പി എമ്മിൻ്റെ അധികാരത്തിലിരിക്കുന്ന സെക്രട്ടറിമാരുടെ സ്വഭാവം അനുസരിച്ചും അവർ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. അവർ ഇനിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഈ പോലീസ് ഓഫീസർമാർക്കെതിരായി, ഇല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.